നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവന്ത് ചാപ്റ്ററായ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് അതിലാദ്യത്തെ തേർട്ടി എയ്ൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഇതെല്ലാം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത് ഇപ്പം ഇൻ്റർഗ്രൽ ഫോർട്ടീൻ ക്വസ്റ്റ്യൻ എന്താണ് ഇൻ്റർഗ്രൽ ത്രീ എക്സ് മൈനസ് വൺ ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഡി എക്സ് അപ്പം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം ത്രീ എക്സ് മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ടു ദ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം എ ബൈ എക്സ് പ്ലസ് ടു അല്ലേ പ്ലസ് ബി ബൈ എക്സ് പ്ലസ് ടു ദ ഓൾ സ്ക്വയർ അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് സംശയമുള്ളൊരു ആ വീഡിയോ ഒക്കെ നോക്കുക ഇങ്ങനെ നമുക്ക് എഴുതാമെന്ന് നമുക്കറിയാം അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ത്രീ എക്സ് മൈനസ് വൺ ഇസ് ഈക്വൾ ടു ഇവിടെ നമ്മൾ റൈറ്റ് സൈഡ് എൽ സി എടുക്കുക എ ഇൻറ്റു ഒരു എക്സ് പ്ലസ് ടു പടി ഉണ്ട് അല്ലേ ബാക്കി എന്തുണ്ട് ഒരു എക്സ് പ്ലസ് ടു കൂടിയും പ്ലസ് ബിയുടെ കൂടെ ഓൾറെഡി എക്സ് പ്ലസ് ടു ദ ഓൾ സ്ക്വയർ ബിയുടെ കൂടെ ഉണ്ട് അപ്പോൾ പിന്നെ ഒന്നും ചെയ്യേണ്ട അപ്പോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു ദ ഓൾ സ്ക്വയർ വരും പക്ഷേ രണ്ട് സൈഡിലും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും അപ്പോൾ നമ്മൾ രണ്ടിനെയും ഡിനോമിനേറ്റർ എഴുതുന്നില്ല ഇങ്ങനെ എഴുതുന്നുള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യണം എയുടെയും ബി ഡേയും വാല്യൂസ് കണ്ടുപിടിക്കണം ഒന്നുകിൽ നിങ്ങൾ എക്സിൻ്റെ കോൺഫിഷൻ്റെ ടേം ഇതൊക്കെ ഇക്വേറ്റ് ചെയ്യാം രണ്ട് സൈഡിലും എന്നിട്ട് നമുക്ക് ഇക്വേഷൻസ് കിട്ടും അത് സോൾവ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്കിവിടെ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യും കാരണം നമുക്ക് ഇവിടെ ബീയുടെ കൂടെ ആരുമില്ലല്ലോ അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്ക് എക്സിന് മൈനസ് ടു അങ്ങനെയൊക്കെ വാല്യൂ കൊടുത്തിട്ട് അപ്പം എക്സിന് മൈനസ് ടു കൊടുക്കുകയാണെങ്കിൽ ഏഴ് ടൈം ക്യാൻസലായി പോവും നമുക്ക് ബി കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏത് രീതി എളുപ്പമെന്ന് വെച്ചാൽ അത് അനുസരിച്ച് ചെയ്യാം കമ്പയറിങ് ദ കോഫിഷൻ ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ഇവിടെ എക്സിന്റെ കോഫിഷൻ്റെ ആ രാത്രി ഇവിടെ എക്സിന്റെ കോഫിഷ്യൻറ്റ് ആര് മാത്രമേ ഉള്ളൂ എ പിന്നെ ഇവിടെ ബിയുടെ കൂടെ ആരുമില്ല ബി ഒരു കോൺസ്റ്റന്റ് ആണ് അപ്പൊ കണ്ടോ അത് കണ്ട് നമ്മൾ ഈ മെത്തേഡ് എടുത്തത് എ സിക്വൾ ടു ത്രീ ഇനി വേണമെങ്കിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൾ ടു മൈനസ് ടു കൊടുക്കും അപ്പൊ മൈനസ് ടു പ്ലസ് ടു സീറോ അപ്പൊ ഏഴ് ടേം അങ്ങനെ തന്നെ ക്യാൻസൽ ആയി പോകും പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു അപ്പൊ ഇവിടെ ത്രീ ഇൻ ടു മൈനസ് ടു എത്രയാണ് മൈനസ് സിക്സ് മൈനസ് സിക്സും മൈനസ് വണ്ണും മൈനസ് സെവൻ ഇവിടെ ഏഴ് ടേം പറഞ്ഞു അല്ലേ മൈനസ് ടു പ്ലസ് ടു സീറോ അപ്പൊ ഏഴ് ടേം ക്യാൻസൽ ആയി പോയി അപ്പൊ ബി സി ഈക്വൽ ടു മൈനസ് സെവൻ കിട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺസ്റ്റൻ്റ് ടേമുകൾ എക്വേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ടു എ പ്ലസ് ബി അതിൽ എക്ക് നമ്മൾ ത്രീ കൊടുത്തിട്ട് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമുക്ക് എ ഡി എം ബി ഡി വാല്യൂ കിട്ടുക വേണ്ടത് അപ്പോൾ നമുക്ക് എ ഡിയും ബി ഡിയും വാല്യൂ കിട്ടി അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു ത്രീ എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞല്ലേ എ എത്ര കിട്ടിയത് ത്രീ ത്രീ ബൈ എക്സ് പ്ലസ് ടു അതിനെല്ലാം സെപ്പറേറ്റ് ഇൻ്റർഗ്രിൽ കൊടുക്കുക ഇൻ്റർഗ്രിൽ ഡി എക്സ് പ്ലസ് ബി എന്തായിരുന്നു മൈനസ് സെവൻ ഇപ്പൊ മൈനസ് സെവൻ ബൈ എന്താണ് എക്സ് പ്ലസ് ടു ദ ഓൾ സ്ക്വയർ ഡി എക്സ് അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഇനി ഇത് കണ്ടുപിടിച്ചാൽ മതി ഇത് കണ്ടുപിടിക്കണതിനുപേരം ഇത് കണ്ടുപിടിച്ചാൽ മതി ഈക്വൽ ടു ത്രീ കോമൺ ആയാലും നമ്മൾ പുറത്തേക്ക് എടുത്തു ഇൻഡ്രിൽ വൺ ബൈ എക്സ് പ്ലസ് ടു ഡി എക്സ് എന്താണ് ലോകമോഡ് എക്സ് പ്ലസ് ടു അല്ലേ ലോകമോഡ് എക്സ് പ്ലസ് ടു എക്സിന്റെ സാധനത്തിൽ എക്സ് പ്ലസ് ടു ഉണ്ടെന്ന് മാത്രം ഇവിടെ നമ്മൾ മൈനസ് സെവൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു ഇതെന്ന് പറയുന്നത് എന്താണ് ഇൻറ്റർഗ്രൽ വൺ ബൈ എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിലായി ഇൻ്റർഗ്രൽ വൺ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എക്സ് പ്ലസ് ഇ ആണ് എന്താണ് മൈനസ് വൺ ബൈ എക്സ് അപ്പം ഇതിന് എന്ത് വരും എക്സിന്റെ സാധനത്ത് ഇവിടെ എക്സ് പ്ലസ് ടു ഉണ്ടോ മാത്രം അപ്പോൾ എക്സ് പ്ലസ് ടു ദോൾ സ്ക്വയർ അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് അപ്പോൾ ഈ മൈനസ് പ്ലസ് ആവും മൈനസ് വൺ ബൈ അപ്പം സെവൻ ഇവിടെ ഓൾറെഡി ഉണ്ട് ബൈ എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ എക്സ് അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് ടു ദോൾ സ്ക്വയർ ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് ടു അപ്പോൾ സെവൻ ബൈ എക്സ് പ്ലസ് ടു പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി നമ്മുടെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് റേസ് ടു ഫോർ മൈനസ് വൺ ഡി എക്സ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ എക്സ് റേസ് ടു ഫോർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ ഇതാണ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ഇവിടെ നോക്കിയാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ ഒരു രീതി വരൂല്ലേ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം ഏഴ് സാധനത്തിവിടെ എക്സ് സ്ക്വയർ ഉണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൺ അല്ലേ ഇതല്ലേ നമ്മുടെ എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൺ ഇത് നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് വൺ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ അതല്ലേ നമ്മുടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻ ടു എ മൈനസ് ബി മറ്റേതുപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന് അങ്ങനെ തന്നെ എഴുതുക ഇനി നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം വൺ ബൈ നമ്മുടെ ഇൻ്റർഗ്രൻ്റ് എന്താണ് എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എ ബൈ എക്സ് പ്ലസ് വൺ പ്ലസ് ബി ബൈ എക്സ് മൈനസ് വൺ പ്ലസ് സി സി ആണോ വരിക അല്ല ഇവിടെ എക്സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഒരു പോൾനോമിയാണ് അപ്പോൾ നമ്മൾ എന്ത് എഴുതണം സി എക്സ് പ്ലസ് ഡി അല്ലെങ്കിൽ നമ്മുടെ ബി എക്സ് പ്ലസ് സി എന്ന് എഴുതുന്ന പോലെ ഇവിടെ നമ്മൾ ബി വരെ കൊടുത്തു കഴിഞ്ഞു അത് കാരണം സി എക്സ് പ്ലസ് ഡി ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ അപ്പോൾ ഇതിന് പകരം നമ്മൾ ഇനി ഇതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ നമ്മൾ എൽ സി എടുക്കുമ്പോൾ വൺ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും എ ഇൻ ടു ഓൾറെഡി എക്സ് പ്ലസ് വണ് ഉണ്ട് ബാക്കിയുള്ളത് ഇല്ലാത്തത് ഒരു എക്സ് മൈനസ് വണ്ണും അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വണ് പ്ലസ് ബി ഇൻറ്റു ബിയുടെ കൂടെ എക്സ് മൈനസ് ഉണ്ട് അപ്പോൾ ഇല്ലാത്തത് എക്സ് പ്ലസ് വണ്ണും എക്സ് സ്ക്വയർ പ്ലസ് വണ് പ്ലസ് സി എക്സ് പ്ലസ് ഡി സി എക്സ് പ്ലസ് ഡിയുടെ കൂടെ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണുണ്ട് ഇല്ലാത്തത് എന്താണ് എക്സ് പ്ലസ് വണ് ഇൻറ്റു എക്സ് മൈനസ് വൺ പിന്നെ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൺ ഇന്റു എക്സ് മൈനസ് വൺ ഇന്റു എക്സ് സ്ക്വയർ പ്ലസ് വണ് വരും അത് രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യും അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ എഴുതുന്നില്ല മാത്രം എത്രയാണ് എഴുതുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്താണ് എ ബി സി ഡി ഇതിന്റെയൊക്കെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നോക്കിയേ എക്സ് മൈനസ് വൺ ഉണ്ടല്ലോ അപ്പൊ നമ്മളൊരു വണ്ണ് കൊടുത്തു നോക്കി നോക്കിയേ വൺ മൈനസ് വൺ അപ്പോൾ ഇവിടെയും വൺ മൈനസ് വൺ കണ്ടു എയും സിയും ഡി യും ഒക്കെ ക്യാൻസൽ പോയിട്ട് നമുക്ക് ബി മാത്രം കിട്ടും അപ്പോൾ എക്സ് സികൾ മൈനസ് വണ് കൊടുത്താലോ അപ്പം ആദ്യം നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം എക്സിസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം മൈനസ് വണ്ണ് കൊടുക്കാം പുട്ട് എക്സിസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പം ഇവിടെ നമുക്ക് ഈ വണ് അങ്ങനെ ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കിയേ മൈനസ് വൺ മൈനസ് വൺ എ ഇൻ ടു മൈനസ് വൺ മൈനസ് വൺ എന്താണ് മൈനസ് ടു മൈനസ് വണ്ണിൻ്റു സ്ക്വയർ എന്താണ് വൺ വൺ പ്ലസ് വൺ ടു പിന്നെ മൈനസ് വൺ പ്ലസ് വൺ അപ്പോൾ ഇവിടെ എന്തുവാ സീറോ ആവും അപ്പോൾ ഈ ടേമ് മൊത്തത്തിൽ സീറോ ആയിപ്പോയ ബിയുടെ ടേം ഇവിടെ ഈ മൈനസ് വൺ പ്ലസ് വൺ സീറോ അപ്പോൾ ഇത് മൊത്തത്തിൽ സി എക്സ് പ്ലസ് ഡി അങ്ങനെ സീറോ ആയിപ്പോയി അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടിയും മൈനസ് ഫോർ എസ് ഈക്വൽ ടു വൺ അതായത് എയ് സീക്വൽ ടു മൈനസ് വൺ ബൈ ഫോർ എന്ത് കിട്ടിയ എയുടെ വാല്യൂ എയ്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ഫോർ ഇനി നമുക്ക് എന്ത് ചെയ്യാം പുട്ട് എക്സ് ഇസ് ടു വണ്ണ് കൊടുക്കാം പുട്ട് എക്സ് ഇസ് ടു വൺ അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മുടെ വണ്ണ് അങ്ങനെ തന്നെയുണ്ട് അപ്പോൾ വണ്ണ് കൊടുക്കുമ്പോൾ വൺ മൈനസ് വൺ സീറോ അപ്പൊ എയുടെ ടേം ക്യാൻസലായി പോയി പിന്നെ ബിയുടെ ടേം അവിടെ വരുന്നുണ്ട് ഇവിടെ നോക്കിയേ വൺ മൈനസ് വൺ സീറോ അപ്പൊ സി എക്സ് പ്ലസ് ത്രീ മൊത്തത്തിലവിടെ ക്യാൻസൽ ആയിപ്പോയി അപ്പം ബിയുടെ ടേം മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ വൺ പ്ലസ് വൺ ടു അപ്പോൾ ബി ഇൻ ടു ഇൻറ്റു വൺ സ്ക്വയർ വൺ തന്നെ വൺ പ്ലസ് വൺ ടു അപ്പം എന്ത് കിട്ടി ഫോർ ബി സീക്വൽ ടു വൺ അല്ലെങ്കിൽ ബി സിക്വൽ ടു വൺ ബൈ ഫോർ അപ്പോൾ എയുടെ വാല്യൂ മൈനസ് വൺ ബൈ ഫോറും ബിയുടെ വാല്യൂ വൺ ബൈ ഫോർന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് സിയും ഡിയും കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കമ്പയറിങ് ദ കോൾഫിഷ്യൻറ്റ് ഓഫ് എക്സ് ക്യൂബ് നോക്കാം ഇവിടെ നമുക്ക് എക്സ് ക്യൂബ് വരെ വരുന്നുണ്ട് അല്ലേ കമ്പയറിങ് ദ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡ് എക്സ് ക്യൂബിൻ്റെ കോയ്ഫിഷൻ്റെ ഒന്നും ഇല്ല അപ്പം നമുക്കത് സീറോ കൊടുക്കാം ഇവിടെ എക്സ് ക്യൂബ് എങ്ങനെ വരും എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഒരു ടേം വരുന്നുണ്ട് ലൈനിൽ കൂടെ ആരെ വരിക എ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബി അപ്പം പ്ലസ് ബി ഇവിടെ ഏതാ പറയാ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ സി എക്സും അപ്പം സി അതായത് എ പ്ലസ് ബി പ്ലസ് സി സി ഈക്വൾ ടു സീറോ എന്ന് കിട്ടും അപ്പം ഇതിലെ ഏ ഡേം പി ഡി വാല്യൂ നമുക്കറിയാമല്ലോ നമുക്കത് കൊടുത്തു നോക്കാം ഏയുടെ വാല്യൂ എന്താണ് എയുടെ വാല്യു മൈനസ് വൺ ബൈ ഫോർ പ്ലസ് ബിയുടെ വാല്യു വൺ ബൈ ഫോർ പ്ലസ് സി അപ്പോൾ നമുക്കിതിൽ നിന്ന് സി സി ഈക്വൽ ടു എന്താ എഴുതാം സി സി ഈക്വൾ ടു ഇതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം ഈ മൈനസ് വൺ ബൈ ഫോർ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് വൺ ബൈ ഫോർ ആവും ഈ വൺ ബൈ ഫോർ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൺ ബൈ ഫോർ ആവും അപ്പോൾ വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ ഫോർ സീറോ സീയുടെ വാല്യു എന്ത് കിട്ടി സീറോ ഇനി ഡിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം കോൺസ്റ്റൻറ്റ് ടേം ഇക്വേറ്റ് ചെയ്യാം എനിക്ക് ഇതിലെ കോൺസ്റ്റൻറ്റ് ടേമുകൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇക്വേറ്റിംഗ് അല്ലെങ്കിൽ കമ്പയറിങ് കോൺസ്റ്റന്റ് ടേംസ് അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് ഇവിടെ നമുക്ക് എന്ത് വരും മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് മൈനസ് എ വരും അല്ലേ മൈനസ് എ പിന്നെ ബീടെ അവിടെ എന്ത് വരും വൺ ഇൻറ്റു വൺ 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 ഇൻറ്റു ബി ബി പ്ലസ് ബി വരും പിന്നെ സീയുടെ കൂടെ എക്സൽ കാരണം സി വരില്ല വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ ഇൻറ്റു ഡി മൈനസ് ഡി വരും അപ്പോൾ മൈനസ് എ പ്ലസ് ബി മൈനസ് ഡി ഈക്വൽ ടു വൺ എന്ന് കിട്ടി അപ്പോൾ ഇതിൽ നമുക്ക് ഡി ഈക്വൽ ടു എന്ത് വരും മൈനസ് ഡി നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു മൈനസ് എ പ്ലസ് ബി അവിടെ തന്നെ നിർത്തി വണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവന്നു മൈനസ് വൺ മൈനസ് എ എയുടെ വാല്യു എന്തായിരുന്നു മൈനസ് വൺ ബൈ ഫോർ അപ്പോൾ മൈനസ് എ എന്ന് പറയുമ്പോൾ വൺ ബൈ ഫോർ പ്ലസ് ബിയുടെ വാല്യു എന്തായിരുന്നു വൺ ബൈ ഫോർ മൈനസ് വൺ വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ എന്ത് വരും ടു ബൈ ഫോർ മൈനസ് വൺ അപ്പോൾ നമുക്ക് ടു മൈനസ് ഫോർ ഡിവൈഡ് ബൈ ഫോർ അതായത് മൈനസ് ടു ബൈ ഫോർ അല്ലെങ്കിൽ മൈനസ് വൺ ബൈ ടു അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി മൈനസ് വൺ ബൈ ടു നമുക്ക് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമല്ലോ അപ്പോൾ എ ബി സി ഡിയുടെ ഒക്കെ വാല്യൂ നമുക്കവിടെ കിട്ടി അപ്പോൾ നമ്മുടെ എന്തായിരുന്നു കണ്ടുപിടിക്കാണ്ടായിരുന്നത് ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് റേസ്റ്റു ഫോർ മൈനസ് വൺ ഡി എക്സ് അല്ലേ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇത് നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എ ബൈ എക്സ് പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എല്ലാത്തിനും സെപ്പറേറ്റ് കൊടുക്കുക ഇൻ്റർഗ്രൽ എയുടെ സ്ഥാനത്ത് എന്തായിരുന്നു എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് മൈനസ് വൺ ബൈ ഫോർ അപ്പോൾ മൈനസ് വൺ ബൈ ഫോർ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഡി എക്സ് അടുത്തെന്താണ് ബി പ്ലസ് ബിയുടെ വാല്യു എന്താ കിട്ടിയ വൺ ബൈ ഫോർ വൺ ബൈ ഫോർ ഇൻറ്റു എക്സ് മൈനസ് വൺ ഡി എക്സ് പ്ലസ് സി എക്സ് പ്ലസ് ഡി സി നമുക്ക് സീറോയാണ് കിട്ടിയത് ഡി എത്രയാണ് കിട്ടിയത് ഡിഫ് ഡി എന്ന് പറയുന്നത് മൈനസ് ഹാഫും ആണ് അപ്പം പിന്നെ നമുക്ക് ഡിയുടെ ടേം സി ടേം ഇല്ല അപ്പം ഇൻറ്റഗ്രൽ മൈനസ് ഹാഫ് ഇൻറ്റു ഇവിടെ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് ഇനി നമുക്ക് ഇതിൽ നിന്നൊക്കെ കോമൺ ആയിട്ട് എടുക്കാം മൈനസ് വൺ ബൈ ഫോർ ഇവിടെ നിന്ന് കോമൺ ആയിട്ട് എടുത്തു ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് പ്ലസ് വൺ എന്താണ് ലോഗ മോഡ് എക്സ് പ്ലസ് വൺ പ്ലസ് വൺ ബൈ ഫോർ ഇവിടെ കോമൺ ആയിട്ട് അത് പുറത്തേക്ക് എടുത്തു ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ അല്ല ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് മൈനസ് വൺ ഡി എക്സ് എന്താണ് ലോഗ് മോഡ് എക്സ് മൈനസ് വൺ ഇവിടെ മൈനസ് ഹാഫ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കണ്ടു ഇൻ്റർഗ്രൽ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇവിടെ നമ്മുടെ ഫോർമുല വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഏഴ് സ്ഥാനത്ത് ഇവിടെ ആരാണ് വൺ ആണ് അല്ലെ വൺ എന്ന് പറയുന്നത് വൺ സ്ക്വയർ അപ്പം ഏഴ് സ്ഥാനത്ത് ആണ് അപ്പോൾ വൺ ബൈ എ ഏഴ് സ്ഥാനത്ത് വൺ ആണ് അപ്പോൾ വൺ ബൈ വൺ അപ്പോൾ വൺ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൺ എക്സ് ബൈ വൺ ഇന്ന് പകരം നമുക്ക് എക്സ് എഴുതിയാൽ മതി പ്ലസ് നമ്മുടെ ലാസ്റ്റ് കോൺസ്റ്റന്റ് സി ഇനി ഇവിടെ നോക്കിയോർ ഇവിടെ പ്ലസ് വൺ ബൈ ഫോർ അപ്പൊ വൺ ബൈ ഫോർ ഇവിടെ കോമൺ ആണ് അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ലോഗ് എ മൈനസ് ബി അല്ലെ അപ്പം എക്സ് മൈനസ് വൺ ബൈ എക്സ് പ്ലസ് വൺ അപ്പൊ വൺ ബൈ ഫോർ ലോഗ് മോഡ് എക്സ് മൈനസ് വൺ ബൈ എക്സ് പ്ലസ് വൺ പിന്നെ ഇവിടെ ബാക്കി എന്തുണ്ട് മൈനസ് ഹാഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് നമ്മുടെ കോൺസ്റ്റന്റ് ടേം സി വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടിയില്ലോ ഇനി നമുക്ക് നമ്മുടെ ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യനിക്ക് പോകാം നമ്മുടെ ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ അല്ല നമ്മുടെ സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ ആണ് ഫിഫ്റ്റീൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു നമ്മുടെ സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ഇൻ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡി എക്സ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളിത് എന്ത് ചെയ്യാൻ പോണെന്നറിയോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എക്സ്റേസ് ടു എൻ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ് റേസ് ടു എൻ മൈനസ് വൺ അപ്പോൾ ഇതെന്ത് വരും ഇൻ്റർഗ്രൽ വൺ ബൈ ഇവിടെ എക്സ്റേസ് ടു എൻ മൈനസ് വൺ ന്യൂമറേറ്ററിലെ ഇവിടെ എക്സ് ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡി എക്സ് ഇങ്ങനെ വരൂ അല്ലേ വിജ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ നൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതി ഇവിടെ എന്തായി എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ അപ്പോൾ ഇവിടുത്തെ പവർ വണ്ണും ഇവിടെ എൻ മൈനസ് വണ്ണും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴത്തെന്തായി എക്സ് റേയ്സ് ടു എന്ന് വരും എക്സ് റേസ് ടു എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡി എക്സ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പുട്ട് എക്സ് റേസ് ടു എൻ്റെ നമ്മൾ ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി പക്ഷെ നമുക്ക് നൂമർ എട്ടാണ് എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡി എക്സ് അപ്പം എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡി എക്സ് ഇസ് ഈക്വൽ ടു ആ എൻ്റെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ ഡി ടി ബൈ എൻ അപ്പോൾ നമ്മളിതിനിങ്ങനെ മാറ്റി എഴുതാം എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡി എക്സിന് പകരം ഡി ടി ബൈ എൻ ഈ എക്സ് റേസ് ടു എൻ്റെ പകരം ടി പിന്നെ ഇതും ടി എൻ അല്ലേ ടി പ്ലസ് വൺ അപ്പം ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം അതിൽ വൺ ബൈ എൻ നമ്മുടെ എന്താണ് കോമൺ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതെന്തായി ഡി ടി ബൈ ടി ഇൻറ്റു ടി പ്ലസ് വൺ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ എ ബൈ ബി രീതിയിൽ എഴുതാൻ പറ്റില്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ് വൺ ബൈ ടി ഇൻ ടി പ്ലസ് വൺ നമുക്ക് എങ്ങനെ എഴുതാം എ ബൈ ടി പ്ലസ് ബി ബൈ ടി പ്ലസ് വൺ അപ്പോൾ നമ്മൾ ഈ രീതിയിലേക്ക് കൊണ്ടുപോകും ഇനിയാണ് നമ്മൾ മറ്റേ മോഡൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൺ ഇസ് ഈക്വൽ ടു എൽ സി എടുക്കുമ്പോൾ എന്ത് വരും എ ഇൻ ടി പ്ലസ് വൺ പ്ലസ് ബി ഇൻറ്റു ടി പ്ലസ് ബി ടി ഇനി നമ്മൾ എ ഡി എയുടെയും ഡി വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ ടി ഈക്വൾ ടു സീറോ കൊടുത്തു നോക്കിയേ പുട്ട് ടി ഈക്വൾ ടു സീറോ അപ്പോൾ ഇവിടെ വൺ ഈക്വൾ ടു ബി ഇൻ ടു സീറോ ബി യുടെ ടൈമ് ക്യാൻസലായി പോയി ഇവിടെ സീറോ സീറോ പ്ലസ് വൺ വൺ അപ്പോൾ എ ഈക്വൾ ടു വൺ എന്ന് പെട്ടെന്ന് തന്നെ കിട്ടി ഇനി അടുത്ത് എന്ത് ചെയ്യേണ്ടി വരും പുട്ട് ടി സീക്വൽ ടു എന്ത് കൊടുക്കണം മൈനസ് വണ്ണ് കൊടുക്കണം അല്ലേ അപ്പോൾ മൈനസ് വൺ പ്ലസ് വൺ സീറോ ഏയുടെ ടേം ആയി പോവും അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് വാല്യൂ ആണ് ടിക്ക് അല്ലെങ്കിൽ എക്സിന് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇവിടെ വൺ ഇസ് ഈക്വൽ ടു ഏടെ ടേം ക്യാൻസലായി പോയി ബി ഇൻറ്റു മൈനസ് വൺ അതായത് മൈനസ് ബി അതായത് ബി ഈസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പോൾ ഏയുടെ വാല്യു വണ്ണും ബിയുടെ വാല്യു മൈനസ് വണ്ണും കിട്ടി അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു ഇൻ്റർഗ്രൽ ഡി ടി ബൈ ടി ഇൻറ്റു ടി പ്ലസ് വൺ ഒരു വൺ ബൈ എണ് ഇവിടെ കോമൺ ആയിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ എണ് ഇൻ്റഗ്രൽ എ ബൈ ടി അപ്പം വൺ ബൈ വൺ കോമൺ അപ്പം നമുക്ക് കോമൺ ബ്രാക്കറ്റ് കൊടുക്കാം എ ബൈ ടി എന്തായിരുന്നു വൺ അപ്പോൾ വൺ ബൈ ടി ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ ബി എന്താ മൈനസ് വൺ മൈനസ് വൺ ബൈ എന്ത് കൊടുക്കണം ടി പ്ലസ് വൺ ഡി ടി രണ്ടിനും സെപ്പറേറ്റ് കൊടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ വൺ കോമൺ ആയിട്ട് എഴുതി ഇൻ്റർഗ്രൽ വൺ ബൈ ടി ഡി ടി എന്താണ് ലോഗ മോഡ് ടി പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ കോമൺ ആയിട്ട് അതെടുത്തു അതുപോലെ ഇൻ്റഗ്രൽ വൺ ബൈ ടി പ്ലസ് വൺ എന്ത് വരും ലോഗമോഡ് ടി പ്ലസ് വൺ പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ് ടേം സി ഉണ്ട് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ അപ്പോൾ വൺ ബൈ എൻ കോമൺ ആയിട്ടുള്ളത് എഴുതി ലോഗ് ഏയുടെ സ്ഥാനത്ത് ടിയാണ് അല്ലേ ടി ഡിവൈഡ് ബൈ ടി പ്ലസ് വൺ പ്ലസ് സി ഇനി നമുക്ക് ടീ ഒക്കെ തിരിച്ചു കൊടുക്കാം അല്ലേ വൺ ബൈ എൻ ലോഗ് മോഡ് ടി എന്തായിരുന്നു ടി നമ്മൾ എന്താ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ് റേസ് ടു എൻ അപ്പം എക്സ് റേസ് ടു എൻ ബൈ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്